പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണം നടത്തി തൊണ്ടി മുതൽ വാർഡ് മെമ്പറുടെ വീട്ടിൽ ഉപേക്ഷിച്ച കള്ളൻ പോലീസ് പിടിയിലായി. പരിയാരം തോട്ടിക്കിൽ സ്വദേശി പി എം മുഹമ്മദ് മുർഷിദിനെയാണ് പരിയാരം സിഐ കെ വി ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൊണ്ടി മുതൽ കൂടാതെ മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള കത്തും മോഷണം നടത്തിയ വീട്ടിലുള്ളവരുടെ പേരുകളും മോഷണ മുതലിന്റെ മൂല്യവും കത്തിൽ എഴുതിവെച്ചായിരുന്നു പ്രദേശവാസിയായ കള്ളൻ പോലീസിനെയും നാട്ടുകാരെയും വലച്ചത്. ഒന്നര വർഷത്തോളമായി അരിപ്പാമ്പ്ര, തിരുവട്ടൂർ, അവുങ്ങുംപൊയിൽ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങൾ നടത്തി ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ കള്ളനെയാണ് പിടികൂടിയത്. പരിയാരം പോലീസ് കേസെടുത്ത് സിസിടിവി വീഡിയോ അടക്കമുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് കള്ളൻ തൊണ്ടിമുതലും കത്തുമായി രംഗത്തെത്തിയത്. പരിയാരം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ അഷറഫ് കൊട്ടോലയുടെ വീട്ടുവരാന്തയിൽ 191,500 രൂപയും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങളും 630 ഗ്രാം സ്വർണ്ണത്തരികളും 3 കവറുകളിലാക്കി ഉപേക്ഷിക്കുകയായിരുന്നു. കവറിൽ മോഷണം നടത്തിയ വീട്ടുകാരുടെ പേര് വിവരങ്ങളും കൊറോണ കാലത്ത് പറ്റിയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ 7 പേരും പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം, ബുദ്ധിമുട്ടായതിൽ ഖേദിക്കുന്നു എന്നുമാണ് കത്തിൽ എഴുതിയിരുന്നത്. കത്തിൽ പേരുള്ളവർക്ക് ഇവ തിരിച്ചു നൽകണമെന്നും എഴുതിവെച്ച് പോലീസിന്റെ അന്വേഷണം തിരിക്കാൻ 7 പേരടങ്ങിയ ഞങ്ങളെ പിന്തുടരരുത് എന്നും എഴുതിവെച്ചിരുന്നു. മുങ്ങി നടന്ന പ്രതിയെക്കുറിച്ച് സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2018 അനധികൃത പൂഴികടത്ത് കേസിൽ പയ്യന്നൂർ കോടതിയിൽ ജാമ്യമെടുക്കാൻ എത്തിയപ്പോഴാണ് പോലീസ് മുർഷിദിനെ വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.